ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശബ്ദവും പ്രകാശവും എന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്റ്റിക്സ് പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ് എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും അഥവാ അഞ്ഞൂറ് സെക്കൻഡ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും അഥവാ അഞ്ഞൂറ് സെക്കൻഡുമാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ് ഒന്നേ പോയിൻ്റ് മൂന്ന് സെക്കൻഡ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ് ശൂന്യതയിൽ പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയതാരാണ് ലിയോൺ ഫുക്കാൾട്ട് പ്രകാശത്തേക്കാൾ വേഗതയുള്ള സഞ്ചരിക്കുന്ന കണമേതാണ് ടാക്യോണുകൾ പ്രകാശത്തേക്കാൾ വേഗതയുള്ള സഞ്ചാരിക്കുന്ന കണം ടാക്യോണുകളാണ് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് പാർസെക്ക് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് പാർസെക്കാണ് സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ് വജ്രം പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രമാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് കാന്ഡില പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണ്ടിലയാണ് ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് മൂന്നേ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അഥവാ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത മൂന്ന് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് എന്താണ് ആങ്സ്ട്രം പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആങ്സ്ട്രം ആണ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ് മഞ്ഞ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ് മഞ്ഞുള്ള പ്രദേശങ്ങളിൽ മോട്ടോർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റായി ഉപയോഗിക്കുന്ന നിറം എന്താണ് മഞ്ഞ ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറം എന്താണ് മഞ്ഞ ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ് തരംഗ ദൈർഘ്യം കുറവും ആവർത്തി കൂടുതലുമായ ഘടകവർണ്ണമേതാണ് വയലറ്റ് തരംഗ ദൈർഘ്യം കുറവും ആവർത്തി കൂടുതലുമായ ഘടകവർണ്ണം തരംഗ ദൈർഘ്യം കൂടുതലും ആവർത്തി കുറഞ്ഞതുമായ ഘടകവർണ്ണം ഏതാണ് ചുവപ്പ് തരംഗ ദൈർഘ്യം കൂടുതലും ആവർത്തി കുറഞ്ഞതുമായ ഘടകവർണ്ണം ചുവപ്പാണ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏതാണ് വെള്ള എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ളയാണ് എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന നിറം ഏതാണ് കറുപ്പ് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ് ഏറ്റവും കൂടുതൽ താപം താപമാകിരണം ചെയ്യുന്ന നിറം എന്താണ് കറുപ്പ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ് ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ് വെള്ള ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ളയാണ് ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശം ഏതാണ് സമന്യത പ്രകാശം ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്യത പ്രകാശം പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് മാക്സ് പ്ലാങ്ക് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്യോണുകൾ കണ്ടുപിടിച്ചതാരാണ് ഇ സി ജി സുദർശൻ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ാണ് പ്രകാശവർഷം പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ പറയുന്ന പേരാണ് പ്രകാശവർഷമെന്ന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതെല്ലാമാണ് ഏഴ് ഘടകവർണ്ണങ്ങളാണ് ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്നത് അവ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് പച്ച നീല ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് എന്നിവയാണ് ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വർണ്ണങ്ങൾ ഏതെല്ലാമാണ് പച്ച നീല ചുവപ്പ് ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്ന വർണ്ണങ്ങൾ ഏതെല്ലാമാണ് ദ്വിതീയ വർണ്ണങ്ങൾ ഈ ദ്വിതീയ വർണ്ണങ്ങൾ മഞ്ഞ മജന്ത സിയാൻ എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങളായ പച്ച നീല ചുവപ്പ് എന്നീ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്ന നിറം ഏതാണ് വെള്ള ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ പതിനാറിൽ ഒന്ന് സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ് വീക്ഷണസ്ഥിരത ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ പതിനാറിൽ ഒന്ന് സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേര് വീക്ഷണസ്ഥിരത എന്നാണ് മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ പറയുന്ന പേര് പ്രതിഫലനം എന്നാണ് ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം എന്താണ് മഞ്ഞ ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞയാണ് നീല ചുവപ്പ് എന്നീ നിറങ്ങൾ ചേർന്നാൽ ലഭിക്കുന്ന നിറം എന്താണ് മജന്ത നീല ചുവപ്പ് എന്നീ നിറങ്ങൾ ചേർന്നാൽ ലഭിക്കുന്ന നിറം മജന്തയാണ് നീല പച്ച എന്നീ നിറങ്ങൾ കൂടി ചേരുമ്പോൾ ലഭിക്കുന്ന നിറം എന്താണ് സിയാൻ നീല പച്ച എന്നീ നിറങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്ന നിറം സിയാനാണ് വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതെല്ലാമാണ് ചുവപ്പും പച്ചയും വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങളാണ് ചുവപ്പും പച്ചയും ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നി തോന്നി വരാൻ കാരണം എന്താണ് അപവർത്തനം മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാവാൻ കാരണം എന്താണ് അപവർത്തനം മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാവാൻ കാരണം അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങാൻ കാരണമായ പ്രകാശപ്രതിഭാസം എന്താണ് അപവർത്തനം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശപ്രതിഭാസം അപവർത്തനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശപ്രതിഭാസം എന്താണ് പൂർണാന്തരിക പ്രതിഫലനം വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവാരാണ് നരീന്ദർ സിംഗ് കബാനി ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് നരീന്ദർ സിംഗ് കബാനിയാണ് നീഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം എന്താണ് ഡിഫ്രാക്ഷൻ നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷനാണ് സി ഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എന്താണ് ഡിഫ്രാക്ഷൻ സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം എന്താണ് ഡിഫ്രാക്ഷൻ സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം ഡിഫ്രാക്ഷനാണ് സോപ്പ് കുമളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമെന്താണ് ഇൻ്റർഫറൻസ് ആകാശത്തിന് നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ് വിസരണം ആകാശത്തിന് നീല നിറത്തിന് കാരണമായ പ്രകാശപ്രതിഭാസമാണ് വിസരണം കടലിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശപ്രതിഭാസം എന്താണ് വിസരണം കടലിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശപ്രതിഭാസം വിസരണമാണ് കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാരാണ് സി വി രാമൻ കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ സി വി രാമനാണ് ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം എന്താണ് കറുപ്പ് സൂര്യനിൽ നിന്നുള്ള താപോർജ്ജവും പ്രകാശോർജ്ജവും ഭൂമിയിൽ എത്തുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ് വികിരണത്തിലൂടെ സൂര്യനിൽ നിന്നുള്ള താപോർജ്ജവും പ്രകാശോർജ്ജവും ഭൂമിയിലെത്തുന്നത് വികിരണത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ് വയലറ്റ് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റാണ് ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ് ചുവപ്പ് ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പാണ് മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം എന്താണ് പ്രകീർണനം മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം പ്രകീർണനമാണ് മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന നിറം ഏതാണ് ചുവപ്പ് മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന നിറം വയലറ്റുമാണ് മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന നിറം ചുവപ്പും താഴെയായി കാണുന്ന നിറം വയലറ്റുമാണ് മഴവില്ലിൻ്റെ മധ്യത്തിലെ നിറം എന്താണ് പച്ച മഴവില്ലിൻ്റെ മധ്യത്തിലെ നിറം പച്ചയാണ് മഴവിൽ ഉണ്ടാകുന്നത് സൂര്യൻ്റെ ഏത് ദിശയിലാണ് എതിർ ദിശയിൽ സൂര്യൻ്റെ എതിർ ദിശയിലാണ് മഴവിൽ ഉണ്ടാകുന്നത് വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി എന്താണ് വൃത്താകൃതി വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി വൃത്താകൃതിയാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാണ് ഹെൻറിജ് ഹെഡ്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ് ഐസക് ന്യൂട്ടൻ സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഐസക് ആണ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഐസക് ന്യൂട്ടൻ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ആണ് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണങ്ങൾ ഏതാണ് ഇൻഫ്രാ റെഡ് കിരണങ്ങൾ ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്ന കിരണം ഏതാണ് ഇൻഫ്രാ റെഡ് ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാ ആണ് രാത്രി കാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണാടിയിൽ ഉപയോഗിക്കുന്ന കിരണം ഏതാണ് ഇൻഫ്രാറെഡ് രാത്രി കാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണാടിയിൽ ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് സൂര്യാഘാതം ഉണ്ടാകാൻ കാരണമായ കിരണം ഏതാണ് അൾട്രാവയലറ്റ് സൂര്യാഘാതം ഉണ്ടാകാൻ കാരണമായ കിരണം അൾട്രാവയലറ്റ് കിരണമാണ് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി കള്ളനോട്ട് തിരിച്ചറിയാനും നെയ്യിലെ മായം തിരിച്ചറിയാനും ഉപയോഗിക്കുന്ന കിരണം ഏതാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ കള്ളനോട്ട് തിരിച്ചറിയാനും നെയ്യിലായും തിരിച്ചറിയാനും ഉപയോഗിക്കുന്ന കിരണം അൾട്രാ അൾട്രാവയലറ്റ് കിരണമാണ് ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം ഏതാണ് അൾട്രാ വയലറ്റ് ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം വയലറ്റ് ആണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന കിരണം ഏതാണ് അൾട്രാവയലറ്റ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാ വയലറ്റ് കിരണമാണ് ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്യത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ആരാണ് ഐസക് ന്യൂട്ടൺ ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്യത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാണ് എക്സ് റേ കണ്ടുപിടിച്ചത് ആരാണ് റോൺജൻ എക്സ് റേ കണ്ടെത്തിയത് റോൺജനാണ് എക്സ് റേ കടന്നു പോകാത്ത ഏക ലോകമേതാണ് ഇ എം എക്സ് റേ കടന്നു പോകാത്ത ഏകലോഹം ഇയമാണ് ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് തിയോഡർ മെയ്മാൻ ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡാർ മെയ്മാനാണ് ഏറ്റവും കടുപ്പമുള്ള വസ്തുക്കളെ മുറിക്കാൻ ഉപയോഗിക്കുന്ന രശ്മിയാണ് ലേസർ ഏറ്റവും കടുപ്പമുള്ള വസ്തുക്കളെ മുറിക്കാൻ ഉപയോഗിക്കുന്ന രശ്മി ലേസറാണ് മെയ്സർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് ലേസർ അല്ല മേസർ ആണ് മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചാൾസ് എച്ച് ടൗൺസ് ആണ് വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നത് റെഡാറാണ് വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് റെഡാർ റെഡാർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആൽബർട്ട് എച്ച് ടെയ്ലറും ലിയോ സി യങ്ങും റെഡാർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആൽബർട്ട് എച്ച് ടെയ്ലറും ലിയോ സി യങ്ങുമാണ് മയിൽപ്പീലി കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മ കണികകളാണ് ബുൾബുൾസ് മയിൽപ്പീലി കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മ പറയുന്ന പേരാണ് ബുൾബുൾസ് എന്ന് സൂത്രക്കണ്ണാടിയായി ഉപയോഗിക്കുന്നത് സ്പെറിക്കൽ മിററാണ് സ്പെറിക്കൽ മിററാണ് സൂത്ര കണ്ണാടിയായി ഉപയോഗിക്കുന്നത് ഓപ്റ്റിക്കൽ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് ഫ്ലിൻ ഗ്ലാസ് ഓപ്റ്റിക്കൽ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഫ്ലിൻ ഗ്ലാസ് ആണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് കോൺഗേവ് മിറർ സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന മിറർ ആണ് കോൺകേവ് മിറർ ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ് ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നതും കോൺഗേവ് മിററാണ് ആണ് ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺകേവ് മിറർ ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് മിററാണ് ആണ് ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺകേവ് മിറർ ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ദർപ്പണവും കോൺകേവ് മിററാണ് വാഹനങ്ങളിലെ റിയർ വ്യൂ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺവെക്സ് മിറർ വാഹനങ്ങളിലെ റിയർ വ്യൂ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് മിറർ ആണ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ് ഡയോപ്റ്റർ ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്ററാണ് മാഗ്നിഫയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് മാഗ്നിഫയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ് വസ്തുക്കളെ വലുതായി കാണാൻ സഹായിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ് വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് സിലിൻഡ്രിക്കൽ ലെൻസ് വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ബൈഫോക്കൽ ലെൻസ് കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം ഏതാണ് യഥാർത്ഥവും തലകീഴായതും കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ് കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എന്താണ് മിഥ്യയും നിവർന്നതും കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതുമാണ് കണ്ണിലെ ലെൻസ് എന്താണ് ബൈക്കോൺവെക്സ് ലെൻസ് കണ്ണിലെ ലെൻസ് ബൈക്കോൺവെക്സ് ലെൻസ് ആണ് ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ഇനി ശബ്ദത്തെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു അക്യുസ്റ്റിക്സ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്യുസ്റ്റിക്സ് ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ് ഡെസിബൽ ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു കാറ്റോ കോസ്റ്റിക്സ് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റോ കോസ്റ്റിക്സ് ശബ്ദം ഉണ്ടാകാൻ കാരണം എന്താണ് കമ്പനം ശബ്ദം ഉണ്ടാകാൻ കാരണം കമ്പനമാണ് ആവർത്തിയുടെ യൂണിറ്റ് എന്താണ് ഹെഡ്സ് ആവർത്തിയുടെ യൂണിറ്റാണ് ഹെഡ്സ് ആവർത്തിയുടെ ആണ് ഹെഡ്സ് ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം എന്താണ് ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ല ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷവായു ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ശബ്ദ തരംഗങ്ങൾ എന്ത് തരം തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗം ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ് ശബ്ദത്തിന് വായുവിലൂടെയുള്ള വേഗത എത്രയാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ശബ്ദത്തിന് വായുവിലൂടെയുള്ള വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ശബ്ദ മലിനീകരണം ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ് ഡെസിബൽ ശബ്ദ മലിനീകരണം ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ഓഡിയോമീറ്റർ മീറ്റർ ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണ സ്ഥിരത നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് എന്ന് മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത പത്തിലൊന്ന് സെക്കൻഡാണ് മനുഷ്യനിൽ ശബ്ദം ഉണ്ടാകുന്നതിന് കാരണമായ ശരീരഭാഗം ഏതാണ് സ്വനതന്തുക്കൾ മനുഷ്യനിൽ ശബ്ദം ഉണ്ടാകുന്നതിന് കാരണമായ ശരീരഭാഗമാണ് സ്വനതന്തുക്കൾ മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ മനുഷ്യന്റെ ശ്രവണ പരിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് പ്രതിധ്വനി ഉണ്ടാക്കാൻ ആവശ്യമായ ദൂരപരിധി എത്രയാണ് പതിനേഴ് മീറ്റർ പ്രതിധ്വനി ഉണ്ടാക്കാൻ ആവശ്യമായ ദൂരപരിധി പതിനേഴ് മീറ്റർ ആണ് അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവി ഏതാണ് വവ്വാൽ അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവി വവ്വാലാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട് മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട് മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട് മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദത്തെ പറയുന്ന പേരാണ് അൾട്രാണിക്സ് അൾട്രാസോണിക് സൗണ്ട് എന്ന് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് സ്റ്റീല് ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനമാണ് അനുരണനം ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനത്തെ പറയുന്ന പേരാണ് അനുരണനം എന്ന് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് കാ ഏത് പ്രതിഭാസം മൂലമാണ് അനുനാദം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് അനുനാദം എന്ന പ്രതിഭാസം മൂലമാണ് ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ആരാണ് ക്രിസ്ത്യൻ ഡോപ്ലർ ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഡോപ്ലർ ആണ് ശബ്ദത്തെക്കാൾ രണ്ടിരട്ട് വേഗത്തെ സൂചിപ്പിക്കുന്നതാണ് സൂപ്പർ സോണിക്ക് ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നതാണ് സൂപ്പർ സോണിക്ക് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഹൈപ്പർസോണിക്ക് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക് എന്നാണ് ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവുള്ള ജീവികൾ ഏതെല്ലാമാണ് തിമിങ്ങലം ആന ജിറാഫ് എന്നിവ വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാക് നമ്പർ വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാക് നമ്പർ വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് ടാക്കോമീറ്റർ വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് ടാക്കോമീറ്റർ ചെവിക്ക് കേൾവി തകരാറുണ്ടാക്കുന്ന ശബ്ദം എത്രയാണ് നൂറ്റി ഇരുപത് ഡെസിബിളിന് മുകളിൽ ചെവിക്ക് കേൾവി തകരാറുണ്ടാക്കുന്ന ശബ്ദം നൂറ്റി ഇരുപത് ഡെസിബിളിന് മുകളിലാണ് നായ്ക്കളെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ നായ്ക്കളെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിലാണ് ട്യൂണിംഗ് ഫോർക്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ജോൺ ഷോറേ ട്യൂണിംഗ് ഫോർക്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഷോറയാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് എന്തിൻ്റെ അഭാവം മൂലമാണ് വായുവിൻ്റെ സമുദ്രത്തിൻ്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സോണാർ സമുദ്രത്തിൻ്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സോണാറാണ് അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവികൾ ഏതെല്ലാമാണ് വവ്വാലും ഡോൾഫിനും അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവികൾ വവ്വാലും ഡോൾഫിനുമാണ് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ് അൾട്രാസോണിക് തരംഗം സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗമാണ് അൾട്രാസോണിക് തരംഗം ജലാശയങ്ങളുടെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ് സൗണ്ടറും ഫാത്തോമീറ്ററും ജലത്തിനടിയിലെ ശബ്ദം കേൾക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹൈഡ്രോഫോൺ ജലത്തിനടിയിലെ ശബ്ദം കേൾക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ വാഹനങ്ങളുടെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണമാണ് സ്പീഡോമീറ്റർ വാഹനങ്ങളുടെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം സ്പീഡോമീറ്റർ ആണ് ശബ്ദതരംഗങ്ങളെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് മൈക്രോഫോൺ ശബ്ദതരംഗങ്ങളെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ വൈദ്യു ദോർജത്തെ ശബ്ദതരംഗങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജത്തെ ശബ്ദതരംഗങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ലൗഡ് സ്പീക്കറാണ് വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം താങ്ക്